നമസ്കാരം. ഞാൻ ഡോക്ടർ രാമകൃഷ്ണൻ, കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് സർജൻ, സ്റ്റാർകെയർ ഹോസ്പിറ്റലിൽ. കുട്ടികളിലെ വയറുവേദന, ഇത് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. കുട്ടികൾക്ക് വയറ് കുട്ടി കരയുമ്പോൾ എന്തുകൊണ്ട് കരയുന്നു എന്ന് മിക്കവാറും മനസ്സിലാവില്ല, അല്ലെങ്കിൽ വയറ് പിടിച്ച് കരയുകയാണ്, അവർക്ക് എന്താണ് കാരണം, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് പറഞ്ഞുതരാൻ പറ്റില്ല എവിടെ ഏത് ഭാഗത്താണ്, വയറിൻ്റെ ഏത് ഭാഗത്താണ് ഉണ്ടാവുന്നത്, എങ്ങനെ എന്താണ് ബുദ്ധിമുട്ടുകളെന്ന്. ഇത് വരുമ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും ഉള്ളൊരു സംശയമാണ്, എന്തുകൊണ്ട് വന്നു എന്ന്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന വയറുവേദനയുടെ ഒരു കാരണം, ഞാൻ വയസ്സ് തിരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, 2 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ നാട്ടിൽ കാണുന്നത്, ഒന്ന് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഒന്ന് കോൺസ്റ്റിപ്പേഷനാണ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട് വരിക. വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ വയറുവേദന എങ്ങനെ വന്നു എന്ന് ചോദിക്കും. അത് പോവാതെ ആകുമ്പോൾ കുറച്ച് നേരം അത് കെട്ടിക്കിടന്ന് അത് ഗ്യാസ് നിറയുക, വയറ് വീർത്ത് വരും. വീർത്ത് വരുന്ന സമയത്ത് ആ കുട്ടിക്ക് നാച്ചുറലി നമുക്ക് വേദന വരുന്ന പോലെ തന്നെ കുട്ടികൾക്കും വയറുവേദന വന്ന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് ഒരു കോമൺ ആയിട്ട് ഉണ്ടാവാറുള്ളത്. സെക്കൻഡ് നമ്മൾ കാണാറുള്ളത് കുടൽ കുരുക്കം, അഥവാ ഇൻഡിസെപ്ഷൻ എന്ന് പറയും. അത് പ്രത്യേകിച്ച് 2 വയസ്സിന് താഴെ മാത്രം കുട്ടികളിൽ കാണുന്നതാണ്. കുടൽ കുരുക്കെന്ന് പറയുമ്പോൾ ചെറുകുടൽ വൻകുടലിനുള്ളിൽ കയറിപ്പോവുകയാണ്. ഇത് കയറിപ്പോയിട്ട് അവിടെ കുഞ്ഞും കിടന്നിട്ട് തടസ്സം ഉണ്ടാക്കും. ഈ തടസ്സം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികൾ വേദന വരുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്. ഇടവിട്ട് ഇടവിട്ടിട്ടൊരു വേദനയാണ്. കുറച്ച് നേരം കുട്ടി സുഖമായി കിടക്കും, അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങും, പിന്നെയും കിടക്കും, അതേപോലെ ഒരു ഇടവിട്ട് ഇടവിട്ട് വരും. കുറച്ച് നേരം ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, പറഞ്ഞ ഒരു 10-12 മണിക്കൂർ ഇതേപോലെ വേദന ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് ചിലപ്പോൾ കുട്ടിക്ക് ഛർദി തുടങ്ങും. ഛർദി തുടങ്ങുമ്പോൾ അത് ഭക്ഷണം കഴിക്കുന്നത് എന്തും ഛർദ്ദിച്ച് പോകും. അതേപോലെ തന്നെ ഈ കുടൽ കുരുങ്ങി കുടലിൻ്റെ ഉള്ളിൽ രക്തം കുറച്ച് കങ്ങി വന്ന് കുറേശ്ശെ രക്തം അവിടെ നിന്ന് ഒഴുകി നമ്മൾ മലത്ത് കൂടെ രക്തം മിക്സ് ചെയ്തിട്ട് വരാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടലിൽ ഈ രക്തം കങ്ങി, സോറി, കുടൽ കുരുക്കം കാണുമ്പോൾ കുടൽ മലദ്വാരത്ത് കൂടെ രക്തം വരുന്ന കാണുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ വയറുവേദനയുണ്ട്, ഛർദി അങ്ങനെയുണ്ട് കാണുമ്പോൾ നിങ്ങളത് ഉടനെ അടിയായിട്ട് ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ചികിത്സ തേടുന്നതായിരിക്കും. ഇതെങ്ങനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, എന്താണ്, എങ്ങനെയാണ് മനസ്സിലാവും? ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ നിന്ന് പരിശോധിക്കും. കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വയറിൻ്റെ സ്കാൻ ചെയ്യിപ്പിക്കും. വയർ സ്കാൻ ചെയ്യിച്ച ഉടനെ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് കുടൽ കുരുങ്ങിയിരിക്കുകയാണെന്ന്. കുടൽ കുരുങ്ങിയതിന് ചികിത്സ ഇനി എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ വരുവാണ്, നേരത്തെ സമയം ഒരു 12 മണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് വരുവാണെങ്കിൽ നമ്മളത് താഴെ കൂടെ തന്നെ വെള്ളം അടിച്ചിട്ട്, അൾട്രാസൗണ്ടിൻ്റെ ഗൈഡൻസോടെ വെള്ളം അടിച്ച് സലൈൻ എനിമ റിഡക്ഷൻ, അതല്ലെങ്കിൽ എയർ എനിമ റിഡക്ഷൻ, അതും നമുക്ക് താഴെ കൂടെ ജസ്റ്റ് മയക്കിയിട്ട് തിയേറ്ററിൽ കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ലോ. ഇനി ഇത് ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചുരുങ്ങി ശരിക്കും ശരിയായിട്ടില്ലെങ്കിൽ അപ്പോൾ ലാപ്രോസ്കോപ്പിക്കായിട്ടോ അല്ലെങ്കിൽ തുറന്നോ നമ്മളതിനെ ആ കുഞ്ഞിരിക്കുന്ന ഭാഗം കംപ്ലീറ്റ് നേരെയാക്കിയിട്ട് ശരിയാക്കി കൊടുക്കേണ്ടി വരും. ഇതൊരു എമർജൻസി സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നിയാൽ ഉടനെയായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിച്ചിരിക്കണം. വേറെ അതിന് വേണ്ടിയിട്ട് വേറെ പോംവഴികളൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടി വയറുവേദന കരയുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കുകയാണ്, വയറ്റിൽ നിന്ന് ബ്ലഡിൻ്റെ അംശം, ഇത് മൂന്നും കൂടി ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ കാണിച്ചിരിക്കണം. ഇതാണ് യൂഷ്വലി 2 വയസ്സിന് താഴെ കുട്ടികൾക്ക് കാണുന്ന കോമൺ ആയിട്ടുള്ള, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, കുടൽ വെറുക്കം, ഗ്യാസ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത്. 2 വയസ്സിൻ്റെ മുകളിലാവുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ള ഒന്ന് കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഈ ഭക്ഷണരീതികൾ കാരണം കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ വളരെ വളരെ കോമൺ ആണ്. മിക്ക കുട്ടികൾക്കും വീട്ടിൽ സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റും ബേക്കറി ഐറ്റംസും നമ്മൾ കോമൺ ആയി കൊടുക്കും. ഇത് തീർത്തും എനിക്ക് എപ്പോഴെങ്കിലും കൊടുക്കണം, കാരണം കുട്ടികൾക്ക് സാധനം ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ എപ്പോഴെങ്കിലും കൊടുക്കണമെന്ന് ദോഷമില്ല. പക്ഷേ സ്ഥിരമായിട്ട് അതൊരു ശീലമാക്കുന്നത് നന്നായിരിക്കില്ല. അടുത്തതായിട്ട് നമ്മൾ കാണാറുള്ളത് കുടലിൻ്റെ ഉള്ളിൽ, വയറിൻ്റെ ഉള്ളിൽ കഴലക വീക്കം, പറഞ്ഞാൽ മിസെൻട്രിക് എഡ്നൈറ്റിസ്. മിസെൻട്രിക് എഡ്നൈറ്റിസ് പറയും, ഇത് കഴല വീക്കം വരിക എങ്ങനെയാണെന്നാണ് ചോദ്യം വരുന്നത്. അത് കുട്ടികളിൽ, ചെറിയ കുട്ടികളിൽ നമ്മൾ മിക്ക ഈ ചുമ, പനി, ജലദോഷമൊക്കെ വരുന്ന സമയത്ത് അവർ കഫം തുപ്പിക്കളയില്ല. അപ്പോൾ അത് വിഴുങ്ങുന്ന സമയത്ത് അതിന് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടാവും. ആ ഇൻഫെക്ഷൻ്റെ അത് കഴലകളിലേക്ക് എത്തുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ആഹാരത്തിൽ നിന്ന് വല്ല അലർജിയോ അല്ലെങ്കിൽ ചെറിയ ഇൻഫെക്ഷനോ എന്തെങ്കിലും, ഈ കഴലകൾ വന്ന് കഴലകൾ വീങ്ങും, വീങ്ങുമ്പോൾ വേദന വരും.
കഴ കഴ പറയുമ്പോൾ നമ്മൾ കഴുത്തിൽ കേട്ടിട്ടുണ്ട്. കഴുത്തിൽ നമ്മൾ ഈ ചുമ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് വീങ്ങുന്ന ഒരു സാധനമാണ് നമ്മളിത്, ഗ്ലാൻസ്, ലിംഫ് നോഡ്സ്. ഇത് നമുക്ക് നമ്മുടെ രക്തോട്ടത്തിനും നമുക്ക് മൂന്ന് തരത്തിൽ, ആർട്ടറീസ്, വെയിൻസ്, ലിംഫാറ്റിക്സ് എന്ന് മൂന്ന് തരത്തിലുള്ള ചാനൽസ് ഉണ്ട്. ഈ ലിംഫാറ്റിക്സിൻ്റെ ജംഗ്ഷൻസാണ് നമ്മളത് നോഡ്, ലിംഫ് നോഡ് എന്ന് പറയുന്നത്. അത് വലുതാവുന്നതാണ് ഈ അഡിനൈറ്റിസ്, അതിന് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് മിസെൻറ്റിക് അഡിനൈറ്റിസ് പറയുന്നത്. അപ്പോൾ ദേഹത്ത് എല്ലാവിടെയും ഉണ്ട്, അപ്പോൾ വയറിലും അതുണ്ട്. ആ വയറിൻ്റെ ഉള്ളത് വലുതാവുമ്പോൾ അതിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമ്മൾ മിസെൻറ്റിക് അഡിനൈറ്റിസ് എന്ന് പറയാം. ഇത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, വയറുവേദന വരുന്ന സമയത്ത് ഒരു അൾട്രാസൗണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കഴലകൾ സുഖമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് വന്ന് നിങ്ങൾ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചില കുട്ടികൾക്ക് നമ്മൾ അതിൻ്റെ ബ്ലഡ് റിപ്പോർട്ടും കൂടി നോക്കിയിട്ട് ഇൻഫെക്ഷൻ്റെ അളവ് അനുസരിച്ച് ചില കുട്ടികൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കും, ചിലവർക്ക് തന്നെ അത് ഒന്നും ചെയ്യേണ്ടി വരില്ല, തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി കുറച്ചുകൂടി വലിയ കുട്ടികൾ, ഒരു 5 വയസ്സിലെ കുട്ടികളൊക്കെ ആകുമ്പം നമ്മൾ കാണാറുള്ള ഒരു കോമൺ അസുഖമാണ് അപ്പൻഡിസൈറ്റിസ്. അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുമ്പോൾ അപ്പൻഡിക്സ് എന്നോ ഇതിൻ്റെ ഇൻഫെക്ഷനാണ്. അപ്പൻഡിസൈറ്റിസ് അത് നമ്മൾക്ക് ഇതേപോലെ തന്നെയാണ്, ഏകദേശം മിസെൻട്രിക് അഡിനൈറ്റിസ് അപ്പൻഡിസൈറ്റിസ് തമ്മിൽ അതിൻ്റെ സിംറ്റംസ് വൈസ് പറഞ്ഞാൽ വയറുവേദന തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവാറില്ല. അപ്പൻഡിസൈറ്റിസിൻ്റെ വേദനയുടെ പ്രത്യേകത പറയുന്നത് വലത്തെ ഭാഗത്താണ് നമ്മൾ കാണുക, വലത്ത് ഭാഗത്ത് അടിവയറ്റിലായിട്ടാണ് ഏറ്റവും കൂടുതൽ വേദന കാണുക. അപ്പോൾ തുടക്കത്തിൽ പക്ഷേ വേദന വരിക, കുട്ടികൾ പറയുക പുക്കളിന് ചുറ്റും ഉണ്ടായി, അവിടെ നിന്ന് നീങ്ങിയിട്ട് വലത്ത് ഭാഗത്തേക്ക് നീങ്ങി വരുന്നു എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. വേദന വരുമ്പോൾ വേദന കണ്ടിന്യൂസ് ആയിരിക്കും, തുടർച്ചയായിട്ടുള്ളൊരു വേദനയായിരിക്കും. ഇനി നിർത്തി നിർത്തി, നേരത്തെ പറഞ്ഞ പോലെ നിർത്തി നിർത്തിയിട്ടുള്ള വേദനയെക്കാട്ടും കൂടുതൽ കണ്ടിന്യൂസ് വേദനയായിരിക്കും. വേദന വന്ന് അവർക്കത് പിന്നെ കുറച്ച് കഴിയുന്ന സമയത്ത് അവർക്ക് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. കാരണം അത്രയും ഇൻഫെക്ഷൻ കൂടുന്നതനുസരിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ട്, മസിൽ വേദന, ബാക്കിലേക്ക് വേദന ഇതൊക്കെ ഉണ്ടാവാം. ഈ വേറൊരു സിംറ്റം പനി വരും ഇവർക്ക്, മിക്കവാറും പനിയും കൂടെ കാണും. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഇൻഫെക്ഷനാണ്, അപ്പൻഡിസൈറ്റിസ് പറയുന്നത് അപ്പൻഡിക്സിന് ഇൻഫെക്ഷനാണ്. ഇനി ഇൻഫെക്ഷൻ്റെ ഒരു സിംറ്റമാണ് ഫീവർ, പനി. അപ്പോൾ വയറുവേദന, പനി, പിന്നെ മൂന്നാമത്തെ വരുന്നതാണ് ഛർദി. ഛർദി എല്ലാ അപ്പൻഡിസൈറ്റിസിനും ഛർദി ഉണ്ടാവണമെന്നും നിർബന്ധമില്ല. അത് അപ്പൻഡിക്സ് സൈറ്റിസിൻ്റെ ഒരു ലെവലിൽ കടന്നു കഴിഞ്ഞാൽ, അപ്പോൾ ആ ഇൻഫെക്ഷൻ കുറച്ചും കൂടി പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്, നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് ഛർദിയും കൂടി കാണാം. അത് കാരണം എന്താ വെച്ചാൽ അതിന് ഇൻഫെക്ഷൻ കാരണം കൊണ്ട് ഒരു നമുക്ക് വയറിനുള്ള ഫുൾ ഇറിറ്റേഷൻ ഉണ്ടാവും. ആ ഇറിറ്റേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ആമാശയത്തിന് ഇറിറ്റേഷൻ വന്നിട്ട് ഭക്ഷണം നമ്മൾ കഴിക്കുന്നതൊക്കെ ഇറിറ്റേഷൻ വന്ന് ഛർദിച്ച് പോകുന്നതാണ്. ഒരു റിയാക്റ്റീവായിട്ട് വരുന്നതാണ്, തടസ്സം കൊണ്ട് വരുന്നതല്ല. ഇത് വയറുവേദന, പനി, ഛർദി ഒരു 5 വയസ്സിന് മുകളിൽ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് നമ്മളത് ഓൾമോസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോക്ടറെ കണ്ട് അൾട്രാസൗണ്ട് ചെയ്യിപ്പിക്കണം. അൾട്രാസൗണ്ടിൻ്റെ കൂടെ തന്നെ ബ്ലഡ് ടെസ്റ്റും കൂടി നമ്മൾ ചെയ്യണം, സാധാരണ ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹീമോഗ്ലോബിൻ, അതേപോലെ തന്നെ കൗണ്ട്സ്, ബ്ലഡ് കൗണ്ട്സ് നമ്മൾ ചെയ്യിപ്പിക്കും. ബ്ലഡ് കൗണ്ട്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കൗണ്ട് സാധാരണത്തെക്കാട്ടും നോർമലായിട്ടും കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ന്യൂട്രോഫിൽസിൻ്റെ അളവും ഒരു 80% മുകളിൽ സാധാരണ കാണാറുണ്ട്. അപ്പൻഡിസൈറ്റിസ് കണ്ടു കഴിഞ്ഞ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നിങ്ങൾ എന്ത് വേണം എന്നാണ് നിങ്ങൾ ചോദ്യം വരുന്നത്. സർജറി വേണമോ വേണ്ടയോ എന്നാണ് മിക്ക അച്ഛനമ്മമാരുടെയും ചോദ്യം ഞങ്ങളുടെ അടുത്ത് വരാറുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് അപ്പൻഡിസൈറ്റിസിന് സർജറി ആയിട്ട് നമുക്ക് കീ ഹോൾ സർജറി, അതായത് ലാപ്രോസ്കോപ്പിക് അപ്പൻഡിസെക്ടമി, വളരെ സുഖകരമായിട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർജറി അത് എമർജൻസി ആയിട്ട് തന്നെ മിക്കവരും ചെയ്യും. ഇപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ ഒരു വെയിറ്റ് ചെയ്യും, അതല്ലാതെ മിക്കതും നമ്മൾ അന്ന് തന്നെ നമ്മൾ സർജറി ചെയ്യുന്നതായിരിക്കും. ഇത് കഴിഞ്ഞാൽ നമ്മൾ അപ്പൻഡിക്സ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കുട്ടിയുടെ വയറിൻ്റെ ഉള്ളത്ത് ആ ഇൻഫെക്ഷൻ മാറുന്ന സമയത്ത് കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനും എത്രയും പെട്ടെന്ന് ആഹാരം തിരിച്ച് കഴിക്കാനും അതേപോലെ തന്നെ തിരിച്ച് സ്വന്തം ജോലി കാര്യങ്ങൾക്ക് പറഞ്ഞാൽ സ്കൂളിൽ പോകാനുള്ള കുട്ടികളാണെങ്കിൽ അവർ സ്കൂളിലേക്ക് വിടാനും അതേപോലെ കാര്യങ്ങൾ നോർമൽ കാര്യങ്ങൾ റിട്ടേൺ ചെയ്യാൻ വേഗം പറ്റുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഐ വി ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് ചെയ്യാം. പക്ഷേ ഐ വി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുള്ള സാധാരണ വെച്ചാൽ ഒരു 1-2 ദിവസം ഭക്ഷണം കൊടുക്കാതെ വെച്ച് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഇൻഫെക്ഷൻ കൺട്രോളായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ സ്റ്റേ ഹോസ്പിറ്റലിൽ സ്റ്റേ അപ്പൻഡിസെക്ടമി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 ദിവസങ്ങളിൽ മിക്കവാറും ഒരു 95% കുട്ടികളിൽ 48 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വിടാൻ പറ്റും. മറ്റേത് ഒരു 72 hours to 96 hours കഴിയുമ്പോഴേ സർജറി ഇല്ലാത്ത കുട്ടികളെ നമുക്ക് വിടാൻ പറ്റാറുള്ളൂ. വേറൊരു ഇഷ്യൂ കൂടി ഇല്ലെന്ന് വെച്ചാൽ ഈ എല്ലാ കുട്ടികൾക്കും വിത്തൗട്ട് സർജറി അപ്പൻഡിസൈറ്റിസ് മാറണമെന്നില്ല. അത് ഭാവിയിൽ അത് അപ്പോൾ തന്നെ ചിലപ്പോൾ അത് പഴുപ്പ് വരാം, പഴുപ്പ് കൂടാം, കൂടിയിട്ടത് പൊട്ടാം. അപ്പൻഡിസൈറ്റിസിൽ
അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. കോംപ്ലിക്കേറ്റഡ് ആവിക്കഴിഞ്ഞാൽ നമുക്കത് സർജറി, ഒന്ന് സർജറി കുറച്ചുകൂടി കോംപ്ലക്സ് സർജറി ആയിരിക്കും, രണ്ടാമത്തത് സ്റ്റേയും നിങ്ങൾ അത്രയും ദിവസം പിന്നെയും കൂടും. കാരണം ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുക്കണേൻ്റെ നമ്മൾ അത് അളവും അതേപോലെ സമയവും കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇനി ഇതിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ ഇനി ഇപ്പോൾ ആ സമയത്ത് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്ത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പെൻഡിസൈറ്റിസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വീണ്ടും എപ്പോൾ വേണമെങ്കിൽ വരാം വരാതിരിക്കാം. ഇനിയിപ്പോൾ ഈ കുട്ടി 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നെങ്കിൽ ഇനി എക്സാം ടൈമിൽ എങ്ങാനും അപ്പെൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അത് സർജറി ചിലപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ ചിലപ്പോൾ ക്ലാസ് അവർക്ക് ഈ സിവിയറായിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇരുന്ന് എഴുതാനും പറ്റില്ല, എക്സാം എഴുതാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ക്ലാസ്സും എക്സാമും മിസ് ചെയ്യേണ്ടി വന്നേക്കാം. അതുകൊണ്ട് അപ്പെൻഡിസൈറ്റിസ് ആണ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും നേരത്തെ നിങ്ങൾ സർജറി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പോസ്റ്റ് ഓപ്പ് കെയർ വളരെ സിമ്പിളാണ്, വലിയ പ്രോബ്ലം ഇല്ല. അത് 2 ദിവസം 48 ദിവസം കുറഞ്ഞ സ്കൂൾ വീട്ടിൽ പോകാം. വീട്ടിൽ പോയാലും റെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടിക്ക് ആ കുട്ടി അവർക്ക് ചെയ്യാൻ സാധാരണ നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് ആക്ടിവിറ്റിക്കും അവർക്ക് ഉടനെ അടി റെസ്യൂം ചെയ്യാം. മാക്സിമം പോയ ഒരാഴ്ച വേണമെങ്കിൽ വീട്ടിൽ തന്നെ പക്ഷേ കാര്യങ്ങളൊക്കെ അവർക്ക് സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി നോക്കി നടക്കാം. കാര്യ സ്റ്റെപ്സ് കയറാൻ അതൊന്നും കുഴപ്പമില്ല. ഹെവി ആക്ടിവിറ്റി മാത്രം നമ്മൾ കുറച്ച് നാളത്തേക്ക് റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. അത് മാത്രമേ ഇന്നത്തെ കാലത്ത് ലാപ്രോസ്കോപ്പി അപ്പെൻഡിസെക്ടമി കഴിയുമ്പോൾ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് വന്ന വയറുവേദന വരുന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഉടനടി ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും. ഇൻഡിസെപ്ഷൻ ആയെങ്കിലും അതേപോലെ അപ്പെൻഡിസൈറ്റിസ് ആണെങ്കിലും അതിൻ്റെ ചികിത്സ സർജിക്കലാണ്. അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇൻഡിസെപ്ഷൻ പെട്ടെന്ന് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടലിന് വേറെ ബുദ്ധിമുട്ടുകളുണ്ടാവില്ല. അതേപോലെ അപ്പെൻഡിസെക്ടമി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പെൻഡിക്സിന് കുട്ടിക്ക് നേരെ ബാക്കി കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എത്രയും പെട്ടെന്ന് പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് കണ്ടീഷൻസ്, വയറുവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ സർജനെ കാണിക്കുക, എന്നിട്ട് ചികിത്സ അതിനനുസരിച്ച് ചെയ്യുക. എല്ലാവർക്കും വയറുവേദന വരുമ്പോൾ ഈ രണ്ട് അസുഖങ്ങളാവണം എന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് രണ്ടും ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സർജറിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിൽ പോകാം, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഫേസ് ചെയ്യേണ്ടി വരില്ല. Thank you.